നമസ്കാരം. എന്തുകൊണ്ട് ഈ കുട്ടികളിൽ ആണായാലും പെണ്ണായാലും പ്രത്യേകിച്ച് സ്ത്രീ കുട്ടികളെ പെൺകുട്ടികൾക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് വരുന്നത്? ഇപ്പോൾ ഉദാഹരണം, പഴയ കാലത്ത് ഈ കുട്ടികൾ പെൺകുട്ടികൾ പ്രായമാവുന്ന ഏകദേശം ഒരു 13-ന് 15 ഇടയ്ക്കൊക്കെയാണ്. ഇപ്പോഴത് മാറിയിട്ട് 5-ന് 10 ഇടയ്ക്കായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതാണ്. അത് ഈ ആണിനും മാത്രമല്ല പെണ്ണിനും മാത്രമല്ല, ആണിന് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഒരു പ്രായം വരെ ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്വഭാവങ്ങളും സൗണ്ടും എല്ലാം ആക്ടിവിറ്റീസും എല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷേ ഇത് ഈ ആൺകുഞ്ഞിലെ ആണിനായാലും പെണ്ണിനായാലും എല്ലാ ഹോർമോൺസും അവരുടെ ഉണ്ട്. ഇപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്, അത് ആൺകുട്ടികൾ കുറച്ച് കൂടും. പിന്നെ ബാക്കിയുള്ള ഹോർമോൺസ് അവർക്കുണ്ട്. ഇപ്പോൾ പിന്നെ പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഹോർമോൺ ഇസ്ട്രജൻ പ്രൊജസ്റ്റെറോൺ എന്ന് പറയുന്നത് അതിൻ്റെ ലെവലിൽ ശകലം കൂടിയിരിക്കും. പക്ഷേ ഇത് ആണിൻ്റെ ഹോർമോൺ പെണ്ണിലുമുണ്ട്, പെണ്ണിൻ്റെ ഹോർമോൺ ആണിലുമുണ്ട്. പക്ഷേ ഈ ഹോർമോണിൻ്റെ ഈ ബാലൻസ്ഡ് ഇത് പിന്നെ ചേഞ്ചസ് കൊണ്ടാണ് ഈ ആണിനും പെണ്ണിനും ഒരേ പ്രായം വരെ ഒരേ സൗണ്ട് കിട്ടുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് പ്രായമാവുന്നതോടുകൂടി ഈ സൗണ്ടിന് വ്യത്യാസം വരും, ആക്ടിവിറ്റീസിന് പ്രത്യേകം വരും, ശരീരഘടനയ്ക്ക് വ്യത്യാസം വരും. ഇതെല്ലാം ഹോർമോൺസിൻ്റെ കാര്യങ്ങളാണ്. ഇത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ പെൺകുട്ടികൾ തന്നെ നമ്മൾ അതിശയോക്തിയൊന്നുമില്ല, 5 വയസ്സ് തൊട്ട് 10 വയസ്സിനകത്ത് വെച്ച് പ്രായമാവുന്ന കുട്ടികളാണ് ഇപ്പോൾ കൂടുതലും. അതെങ്ങനെ സംഭവിക്കുന്നു? ഒന്നാം, നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഈ ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റി എന്നെ പറയുന്നത് മെഡിസിൻ മസ്റ്റ് ബി ദ ഫുഡ്, ഫുഡ് മസ്റ്റ് ബി ദ മെഡിസിൻ. അത് പിന്നെ അത് മാത്രമല്ല എല്ലാ വൈദ്യശാസ്ത്രങ്ങളും അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ആഹാരം തന്നെ ആയിരിക്കണം നമ്മുടെ ഔഷധം. ഇപ്പോൾ നമുക്ക് ഔഷധ ഗുണമുള്ളതോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ളൊരു പിന്നെ ആഹാരം നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഈ പ്രകൃതി സംബന്ധമായിട്ട് എല്ലാ സസ്യങ്ങളിലും ഈ ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസാണ് മനുഷ്യനിലും അല്ലെങ്കിൽ മൃഗങ്ങളിലും ഇതെല്ലാം പോകുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ആഹാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് വളർത്തുന്ന മൃഗങ്ങളായാലും സസ്യങ്ങളായാലും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. അത് കൂടുതൽ ഉദാഹരണത്തിന് പോകേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ ഫണ്ട് ഓഫ്, അതായത് ഈ കുട്ടികൾക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പിന്നെ അല്ല പ്രായമായവരായാലും അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ, അതുപോലെ തന്നെ ബീഫ്, അതുപോലെ തന്നെ മനുഷ്യൻ എന്ത് കഴിക്കാൻ പാടില്ല അതാണ് ഇവർ കഴിക്കുന്നത്. അപ്പോൾ എന്ത് വരും? ഈ ചിക്കനെ പറ്റി, ബ്രോയിലർ ചിക്കനെ പറ്റി തന്നെ നമുക്ക് പറയാം. ഇതുപോലെ മോസ്റ്റ് ഡേഞ്ചറസ്, അതായത് സകല രോഗങ്ങൾ ഇപ്പോഴത്തെ ആ ന്യൂ ജനറേഷൻ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഹോർമനൈസ്ഡ് ആയിട്ടുള്ള ഈ ചിക്കൻ, അല്ലെങ്കിൽ ഈ വിധം മോശമല്ല, അതിൽ ബീഫിനും കൊടുക്കുന്നുണ്ട്, പിന്നെ കാറ്റിൽസിനും ആ ഇത് കൂടുതലായിട്ട് ഫുഡിന് വേണ്ടിയിട്ട് ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന മൃഗങ്ങൾ ധാരാളമുണ്ട്. അതിനെല്ലാം അവർ കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ എന്നുള്ള ഹോർമോണാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 വർഷം കൊണ്ടോ പ്രായമാവേണ്ട ഒരു കോഴി ഈ പിന്നെ ഈ ഗ്രോത്ത് ഹോർമോൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 45 ദിവസം കൊണ്ടോ അത് കറക്റ്റായിട്ട് അതിൻ്റെ വരും. എന്നിട്ട് ഈ കുട്ടികൾക്ക് ഇത് ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്ററൈലാണ്, അതായത് ഇതിന് ഉൽപ്പാദന ശക്തിയില്ല. അപ്പം ഇതുപോലുള്ള കോഴികൾ മുട്ടയിടത്തില്ല. പിന്നെ അത് തന്നെ ചില ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുന്നത് മുട്ടയിട്ടാൽ തന്നെയും അത് വിരിയത്തില്ല, അത് തന്നെ കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഹോർമോൺസ് തന്നെയാണ് നമ്മുടെ ബോഡിയിൽ ചെല്ലുന്നത്. അപ്പോൾ അതിനെന്ത് പറ്റും? നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരും, സ്വഭാവത്തിനും വ്യത്യാസം വരും. ഉദാഹരണം, ഒരാൾ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പം പറയാവുന്ന ഇതാണ്, ഒരു പന്നിയിറച്ചി കഴിക്കുന്നിരുന്നോട്ടെ, കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ലുക്ക് ലൈക്ക് പീക്ക്, അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പന്നിയെപ്പോലെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് നിന്നില്ല, ആക്ട് ലൈക്ക് പീക്ക് പീക്ക്, അതായത് പന്നിയുടെ സ്വഭാവം വരെയും കാണിക്കും. അതിൻ്റെ കാരണം അവൻ ശരീരം മുഴുക്കയും മനസ്സിലും ശരീരത്തിലും കൺട്രോൾ ചെയ്യുന്നത് ഈ ഹോർമോൺസാണ്. ചുരുക്കി പറഞ്ഞ് ഇത്രയും പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും നമുക്കിതുവരെ കുട്ടികൾക്ക് ഇപ്പോൾ പീരീഡ് കുട്ടി ഒരു പെൺകുട്ടികൾക്ക് ഈ പീരീഡ് എന്തുകൊണ്ടെങ്കിൽ നേരത്തെ വരുന്നു, ഇത് ഇതുപോലുള്ള ഹോർമോൺസ് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ അവയവങ്ങളും പ്രത്യേകിച്ച് ഈ സെക്സ്
ഹോർമോൺസ് കൂടുതലായിട്ട് വരും. അതിന് ഇംഗ്ലീഷ് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി. ഈ ഹോർമോണിൻ്റെ അമിതമായിട്ടുള്ള പ്രവർത്തനം മൂലം എല്ലാം ചേഞ്ചസ് വരും. ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ ഒരു 12 അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് വളരേണ്ട കുട്ടികളുടെ ഈ ശാരീരികമായിട്ടുള്ള വളർച്ച ഒരു 5 വയസ്സിലോ 10 വയസ്സിലോ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വരുമ്പോഴത്തേക്ക് ഈ ഹോർമോൺസ് ഇംബാലൻസ് വരുമ്പോഴത്തേക്ക് അവരുടെ മനസ്സ് തന്നെയും ചിന്തിക്കും. അപ്പോൾ അവർ ഈവിൽ തിങ്കിങ് ആൻഡ് ഈവിൽ അവർ നോർമലായിട്ട് അവർക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ ഹോർമോൺസിൻ്റെ ഒരു ഇംബാലൻസ് മാത്രമല്ല, ഒരു കോമ്പിനേഷൻ വരും. ഇപ്പോൾ മനുഷ്യൻ്റെ ഹോർമോണും അനിമൽസിൻ്റെ ഹോർമോൺസ് വരും. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും മനുഷ്യനെ പ്രകൃതി അല്ലെങ്കിൽ നമുക്ക് ദൈവം എന്ന് പറയാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒൺലി ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതായത് നമ്മുടെ ദഹന ക്രിയ നടക്കുന്നതിനുള്ള അതിൻ്റെ പേര് പറയുന്നതിന് ഡൈജസ്റ്റീവ് സിസ്റ്റം, ആ സിസ്റ്റം തന്നെ ഉണ്ടായിരിക്കും. ഒൺലി ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജ്, അതിനപ്പുറത്തോട്ട് അവർക്ക് ദഹിപ്പിക്കാനുള്ള ശക്തിയില്ല. പിന്നെ ഡോക്ടേഴ്സിന് തന്നെ ഇതിനെപ്പറ്റി ഒരു കൺഫ്യൂഷൻ വരും. കാരണം ഈ ഇതിനൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ഇല്ല. അപ്പോൾ നമ്മുടെ ഒരു ദഹനേന്ദ്രിയ അവയവങ്ങളെന്ന് പറഞ്ഞാൽ ഏകദേശം മൗത്ത് തൊട്ട് എനസ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസോഫാഗസ്, അന്നനാളം, പിന്നെ ആമാശയം, ചെറുകുടൽ, പൺകുടൽ ഇതെല്ലാം കൂടി ഒരു 30 അടിയോളം നീളം വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിത്തും വരും. അതിൽ ഏറ്റവും കൂടുതൽ വിത്തുള്ളത് നമ്മുടെ വൻകുടലിലാണ്. ഈ ദഹിക്കുന്ന ആഹാരമെല്ലാം വന്ന് ഡം ചെയ്യുന്നതും വൻകുടലിലാണ്. അപ്പം ഏറ്റവും ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വരുന്നത് മുഴുക്കയും ദഹനം പകുതിയായിട്ടും അല്ലെങ്കിൽ ദഹിക്കാതെയും ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതെന്ത് പറ്റും? ഈ ആവശ്യത്തിലധികം ഇതിനകത്തുള്ള ടോക്സിൻസ് മുഴുക്കെ നമ്മുടെ ബോഡിയിൽ വലിച്ചെടുക്കുന്നു. അവ രക്തത്തിലേക്ക് പോകും. ആ രക്തമാണ് ഈ ഹൃദയം പമ്പ് ചെയ്ത് എല്ലാ അവയവങ്ങളിലും എല്ലാ കോശങ്ങളിലും എത്തിക്കുന്നത്. ഇതിനെന്താണ് നമ്മളൊരു പ്രതിവിധി എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. പ്രകൃതി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രകൃതിയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് കഴിക്കണം എന്ത് കുടിക്കണം. പക്ഷെ നമ്മൾ എന്ത് കഴിക്കണം എന്ത് കൂടി അത് കളഞ്ഞിട്ട് എന്ത് കഴിച്ചുകൂടാ എന്ത് പിന്നെ കുടിച്ചുകൂടാ അത് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല, അതിനെല്ലാം ഒരു സിസ്റ്റമുണ്ട്. ആഹാരം എങ്ങനെ കഴിക്കണം, പിന്നെ വെള്ളം എങ്ങനെ കുടിക്കണം, ഇതിനൊന്നും ഒരു വൈദ്യശാസ്ത്രക്കാർ നേരെ അവരുടെ പേഷ്യൻസിനെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പൊതുജനത്തിന് പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഇതിനേറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേഴ്സറി തലം തൊട്ട് മേളിലോട്ട് ആഹാര രീതിയെ തന്നെ എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു പരിധി വരെ നമുക്ക് ഒരു ഒരു പരിഹാരം കാണാൻ സാധിക്കും. ഇതിങ്ങനെ പറഞ്ഞു തന്നെ ഇനിയിപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ എന്താഹാരം എങ്ങനെ കഴിക്കണം എങ്ങനെ കുടിക്കണം ഇതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിസ്റ്റിക് മെഡിസിനാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിനെയും മനസ്സിനെയും ആവശ്യമുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ചികിത്സ കൊടുക്കുക, പിന്നെ ഡ്രഗ്സിൻ്റെ ഉപയോഗം പിന്നെ കുറയ്ക്കുക, പിന്നെ ഇഞ്ചൂറിയസ് ആയിട്ടുള്ള മെഡിസിൻസ് ഒന്നും കൊടുക്കാതിരിക്കുക. എമർജൻസിക്ക് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാം വേണം, സർജറി വേണം, മെഡിസിൻ എല്ലാം ആപ്ലിക്കബിളാണ്. പിന്നെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ ബൈപ്പാസ് എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോഗ്രാം വരെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് ലേസർ തെറാപ്പി എന്ന് പറയും. ഈ ലേസർ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ. പക്ഷേ അത് ഇന്ത്യയിൽ വൈഡായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്.